അടുത്ത പ്രഥമ ലക്ഷ്യം ഇറാനെ മലത്തിയടിക്കുക തന്നെയാണെങ്കിലും അതിനു മുമ്പ് ആയത്തുള്ള ഘമേനിയെ ഇല്ലാതാക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് നതന്യാഹുവിൻ്റെ പ്രതികരണം എന്നാൽ അതേസമയം പ്രാണരക്ഷാർത്ഥം ഘമേനി ഏതോ സുരക്ഷാ താളത്തിൽ ഒളിവിലുമാണ് ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നിൽ ചരടുവലികൾ നടത്തിയതെല്ലാം തന്നെ ഖമേനി തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം ഒളി സങ്കേതത്തിലിരുന്നുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള എല്ലാ സൂത്രങ്ങളും ഖമേനി നൽകി ഇതേ തുടർന്നാണ് നെതന്യാഹു പ്രതികരിച്ചത് ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഖമേനി ഒരു ഇരയേ അല്ല എന്നാണ് പലരും പ്രസ്താവിക്കുന്നത് മാത്രവുമല്ല ജൂതിന്റെ രഹസ്യ ചാരന്മാർ ഇറാന്റെ അങ്ങോളം ഇങ്ങോളം എന്നുവേണ്ട സകല ഇടങ്ങളിലും പതുങ്ങിയിരിക്കുന്നുമുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതു സംബന്ധിച്ച് വ്യക്തമായ സൂചനയും നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടുള്ള പ്രതികരണമായി നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ് ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കും സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമാണ് ആയത്തുള്ള അലി ഖമേനി ഇദ്ദേഹം രഹസ്യ സങ്കേതത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ ആത്മീയ നേതാവ് മുങ്ങിക്കളഞ്ഞത് ഇറാൻ വിപ്ലവത്തിന്റെ ആചാര്യനും ഗുരുനാഥനുമായിരുന്ന ആയത്തുള്ള ഘുമേനിയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത് ഇറാനിലെ ആധികാരിക മത നേതൃത്വമായി ഘുമേനിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും എൺപത്തി ആറിലും ഇറാന്റെ പ്രസിഡന്റുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ആയിത്തുള്ള ഘുമൈനി മരണപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഇസ്രയേൽ കണ്ടെത്തുമെന്നത് എല്ലാവർക്കും അറിയാം അതീവ സുരക്ഷയുണ്ടായിരുന്ന ഹമാസ് തീവ്രവാദി നേതാവിനെ ഘുമൈനിയുടെ ഇറാനിലെ വീട്ടിൽ കയറി ഇസ്രയേൽ കൊന്നതും എല്ലാവർക്കും അറിയാം ആഗ്രഹിക്കുന്ന നിമിഷം പരമോന്നത നേതാവിനെയും വക വരുത്താനാകുമെന്ന ഉറപ്പ് ഇസ്രയേലിലുമുണ്ട് അത് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ ജനതയെ ഉടൻ മോചിപ്പിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നതും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ